നിസ്കാരം എന്നതൊരു പേരിന് ചെയ്യുന്നവരല്ല, അവരെ കുറിച്ചല്ല ഇവിടെ പരാമർശം. വൈലുല്ലിൽ മുസല്ലീന അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ. അല്ലാഹ് പറഞ്ഞില്ലേ നിസ്കരിക്കുന്നവർക്ക് സർവനാശം? അതേത് നിസ്കാരക്കാരാണ്? ഇത് വേറൊരു സൈസാണ്, ഇത് വേറൊരു സൈസാണ്. നിസ്കാരക്കാരെന്ന് അവരെ സംബന്ധിച്ചും പറയാം, പക്ഷേ അതാ നിസ്കാരം പഠിച്ചവനെ സ്നേഹിച്ചുകൊണ്ടുള്ള സംഭാഷണമല്ല. അല്ലദീനഹും സലാത്തിഹിം നിസ്കരിക്കും ബാഹ്യമായി, പക്ഷേ നിസ്കാരം കഥാക്കും. നിസ്കാരം സമയത്ത് നിർവഹിക്കണമെന്ന ബോധമില്ല. അവരൊരു നിസ്കാരക്കാരാണെന്ന് വെറുതെ പറയാണ്, യഥാർത്ഥത്തിൽ അവര് നിസ്കാരക്കാരല്ല. സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും രാഷ്ട്രീയക്കാർ എന്ന് പറയും. രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും നന്മക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാർ. അതേസമയത്ത് രാഷ്ട്രത്തിന്റെ പുരോഗതിയോ നന്മയോ ജനങ്ങളുടെ നന്മയോ ലക്ഷ്യം വെക്കാതെ സ്വന്തം കാര്യം നേടാൻ വേണ്ടിയും നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയും ജനങ്ങളെ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തിന്റെയും ഭാഷയുടെ പേരിലോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ പേരിലോ വേറെ എന്തെങ്കിലും പേരിൽ തമ്മിലടിപ്പിക്കുന്നവർ, അവരെ കുറിച്ചും ചമ്മളിഞ്ഞപ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയക്കാർ എന്ന് പറയും. അവർ യഥാർത്ഥ രാഷ്ട്രീയക്കാരല്ല. യഥാർത്ഥ രാഷ്ട്രീയക്കാർ രാഷ്ട്രത്തിന്റെ നന്മയും പുരോഗതിയും ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇതുപോലെ നിസ്കാരക്കാരെന്ന പ്രയോഗം രണ്ട് നിലക്കുമുണ്ട്. ഒന്ന് നിസ്കാരക്കാരെന്ന് പറഞ്ഞത് നിസ്കാരത്തെ പരിഗണിച്ച് നിസ്കരിക്കുന്നവർ, അതാണ് യഥാർത്ഥ നിസ്കാരക്കാർ. നേരത്തെ പറഞ്ഞ വൈലുല്ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞതോ അത് നിസ്കാരം പേരിന് നിർവഹിക്കുന്നുണ്ട്, പക്ഷേ അവര് നിസ്കാരവുമായി ബന്ധമില്ല, അവര് നിസ്കാരം കണക്കിലെടുക്കുന്നില്ല, കൃത്യമായി നിർവഹിക്കുന്നില്ല, അവർക്ക് സർവനാശമാണ്. ഇവിടെ പറയുന്നത് അതല്ല, മറിച്ച് അല്ലാഹു തആല വേറൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ അലാ സലാത്തിഹിം ദാഇമൂൻ, നിസ്കാരം സ്ഥിരമായി നിർവഹിക്കുന്നവരാണവർ എന്ന് പറഞ്ഞവർ ഒറ്റ നിസ്കാരവും കഥാകാതെ നിർവഹിക്കുന്നവരാണവർ. അല്ലാ ഞങ്ങൾക്കതിന് തൗഫീഖ് തരണം. അല്ലാ റമദാനിൽ കൃത്യമായി നിസ്കരിച്ച നമ്മൾ ഇനി മരിക്കുന്നത് വരെ ഒരൊറ്റ നിസ്കാരം ഞാൻ കഥാക്കുകയില്ല എന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ ഈ മജ്ലിസിൽ എഴുന്നേൽക്കാൻ പാടാൻ. അല്ലാഹു ഞങ്ങൾക്കതിന് തൗഫീഖ് തരണം. അല്ലാ റബ്ബുമായുള്ള സംഭാഷണമാണ്, രാജാവുമായുള്ള സംഭാഷണം. അത്ര സന്തോഷമുള്ള ഒരു കാര്യം വേറെ ഉണ്ടോ? അത്രയും അധികാരികളുള്ള മറ്റെന്തെങ്കിലും ഉണ്ടോ? അത്രയും റബ്ബുമായി അടുക്കുന്ന വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് നിസ്കാരം കഥാക്കൽ അലാ സലാത്തിഹിം ദാഇമൂൻ എന്ന് വേറൊരു സ്ഥലത്ത് പറഞ്ഞു. എന്നാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, അതിന് ശേഷം കുറെ കാര്യങ്ങൾ റബ്ബ് പറയുന്നുണ്ട്. അതേ അല്ലദീനഹും അലാ സലാത്തിഹിം ദാഇമൂൻ, അതേ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന സൂറത്തിൽ പറഞ്ഞ ഒരു നിസ്കാരക്കാർ, അവർ കൃത്യമായി നിസ്കരിക്കാത്തവരാണ്, അവർക്ക് നാശം. ഇവിടെ പറയാണ് അല്ലദീനഹും അലാ സലാത്തിഹിം ദാഇമൂൻ, കൃത്യമായി സ്ഥിരമായി നിസ്കരിക്കുന്ന നിസ്കാരക്കാർ. അപ്പോ ഒരൊറ്റ നേരത്തെ നിസ്കാരം കളാക്കാതിരിക്കണം. ഇനി ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് റബ്ബ് വീണ്ടും പറയുന്നുണ്ട് വല്ലദീനഹും അലാ സലാത്തിഹിം യുഹാഫിദൂൻ, അവര് നിസ്കാരം സൂക്ഷിച്ച് ചെയ്യുന്നവരാണ്. അതെന്താണ് നിസ്കാരം കണക്കിലെടുക്കുക? എപ്പോഴെങ്കിലും എങ്ങനെങ്കിലും അത് തട്ടിക്കഴിക്കുക എന്നുള്ളതല്ല, കണക്കിലെടുക്കുക. നിസ്കരിക്കാന്റെ സമയമാകുന്നുണ്ട്, നേരത്തെ തന്നെ നിസ്കരിക്കേണ്ട സമയമാകുന്നുണ്ട്, ബാങ്ക് കൊടുക്കാൻ പോകുന്നുണ്ട്, ആ ബാങ്കിന് ഉത്തരം ചെയ്യാൻ വരെ സന്നദ്ധമായി നിൽക്കണം. ബാങ്ക് കൊടുക്കും, ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നല്ല വിചാരിക്കേണ്ട, മറിച്ച് അത് അള്ളാഹുവിന്റെ വിളിയാണ്, അള്ളാഹുവിന്റെ ഭവനത്തിലേക്കുള്ള വിളിയാണ്. ആ വിളി കേൾക്കാൻ ഒരു സന്തോഷമാണ്, അത് അച്ചടക്കത്തോടെ നിൽക്കണം. അപ്പൊ സംസാരിക്കരുത്, അച്ചടക്കത്തോടെ നിൽക്കുകയാണ്. എന്നിട്ട് ആ ബാങ്കിന് കൃത്യമായി ഉത്തരം ചെയ്യാണ്. എന്നിട്ട് ആ നിസ്കാരം നിർവഹിക്കണമെന്ന ആഗ്രഹത്തോടെ ആവേശത്തോടെ നിൽക്കുകയാണ്. കഴിയുന്നതും സാധിക്കുന്നവരെല്ലാവർക്കും കഴിഞ്ഞോളൊന്നില്ല. നിസ്കരിക്കുന്നതിന്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒതുവെടുത്ത് നിൽക്കുക, അത് വലിയ ശ്രദ്ധയാ. ബഹുമാനപ്പെട്ട പുല്ലൂക്കർ ഉസ്താദ് അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എപ്പോഴും അങ്ങനെയായിരുന്നു, അങ്ങനെ കഴിയുമെങ്കിൽ അങ്ങനെയാ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞില്ലെങ്കിലും നിസ്കാരം മുന്നിലുണ്ട് എന്നുള്ള ധാരണ വേണം. അതാണ് അലാ സലാത്തിഹിം യുഹാഫിദൂൻ, നിസ്കാരത്തെ സംബന്ധിച്ച് നല്ല ശ്രദ്ധ വേണം.
ഇനി ഒന്ന് പറയട്ടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നോമ്പ് ഹജ്ജ് തുടങ്ങിയ ഇബാദത്തുകൾ ഓടാം ചാടാം വരാം പോകാം അങ്ങനൊക്കെ ചെയ്യാവുന്ന ഇബാദത്ത്. നിസ്കാരം അങ്ങനല്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ അടക്കത്തോടെ ഒതുക്കത്തോടെ ചെയ്യേണ്ട കർമ്മമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അക്ബർ രണ്ട് കൈയുമേർത്തിയിട്ട് നമ്മൾ നിയത്ത് ചെയ്ത് തക്ബീർ ചൊല്ലുന്നു. അതേ കൈ ഉയർത്തി കഴിയുമ്പോൾ തക്ബീറും കഴിയണം. പിന്നെ മെല്ലെ താഴ്ത്തിയിട്ട് പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചോടയെ കെട്ടിവെക്കണം. ഇടത്തെ കൈയിന്റെ മണിക്കണ്ടം വലത്തെ കൈകൊണ്ട് പിടിക്കുന്ന വിധത്തിലാണ് കെട്ടിവെക്കേണ്ടത്. അങ്ങനെ കെട്ടിവെച്ചാൽ പിന്നെ നമ്മൾ അനങ്ങാൻ പാടില്ല. നോമ്പ് പോലെയല്ല, ഹജ്ജ് പോലെയല്ല. അതൊക്കെ അല്ലാഹു തആല കൽപ്പിച്ച് നിങ്ങൾ പോവുകയും വരുമൊക്കെ ചെയ്യാമെന്ന നിലക്കാണ്. ഇത് ചെറിയ സമയമേ ഉള്ളൂ. ആ ചെറിയ സമയം നീ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ അഞ്ച് മിനിറ്റോ അതേ നീ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ അളവനുസരിച്ച് ആ നിൽക്കുന്ന സമയം നീ അനങ്ങാൻ പാടില്ല. പടച്ചവന്റെ മുമ്പിൽ ഒരൊറ്റ നൃത്തമായിരിക്കണം. അള്ളാഹു അക്ബർ ഈ അനക്കം പടച്ചവന് വേണ്ടിയുള്ള അനക്കമാണ്. എന്റെ കൈ ഈ നിസ്കരിക്കുമ്പോൾ ഉയർത്തുന്ന ഉയർത്തൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായുള്ള ഉയർത്തലാണ്. അത് നിസ്കാരത്തിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് താഴ്ത്തി വെച്ചതും അങ്ങനെ തന്നെയാണ്. ഇനി ഞാൻ കുനിയുന്നതും സുജൂദിൽ പോകുന്നതും ഒക്കെ അതിന്റെ ഭാഗമാണ്. എന്നാൽ അച്ചടക്കത്തോടെ നിൽക്കണം. ഞാൻ ഈ കൊല്ലം ഒരു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാള് കയറി വന്ന് നിസ്കരിക്കുന്നത് കണ്ടു ദുബായിൽ. അത് നമ്മുടെ നാട്ടിലുണ്ട്. ടീഷർട്ടാണ് അയാൾ ഇട്ട്. അയാൾ വന്ന് നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം വരികയെ നിസ്കരിക്കാൻ നിന്നു. അദ്ദേഹം നിസ്കരിക്കാൻ നിന്നത് തന്നെ ഒരു നടുവിലാണ്. അയാൾക്ക് ഇതിനെ കൂടുതൽ അറിയാത്തോണ്ടാണ്. ചുമരിന്റെ അടുത്ത് അല്ലെ തൂണിന്റെ അടുത്ത് അങ്ങനത്തെ സ്ഥലത്ത് പോയി നിൽക്കലാണ് നല്ലത്. നിവൃത്തി ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇങ്ങനെ നിൽക്കാം. അപ്പൊ അല്ലാഹു അക്ബർ അയാള് തക്ബീറില്ല ഉടനെ ഈ ടീഷർട്ടിന്റെ മുൻഭാഗം രണ്ട് കൈകൊണ്ട് പിടിച്ചൊന്ന് താഴ്ത്തി, ബേക്കും ഒന്ന് പിടിച്ച് താഴ്ത്തി, കുപ്പായ ഒന്ന് റെഡിയാക്കി. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം കൂയിലേക്ക് പോകാൻ, അപ്പോഴും അതേപോലെ തന്നെ രണ്ടാമത് ഒന്നും കൂടി കൈകൊട്ട് ഇങ്ങനെ താഴ്ത്തി, ഇപ്പുറവും താഴ്ത്തി, എന്നിട്ട് പേന്റെന്ന് കുറച്ച് പിടിച്ച് പൊക്കി വീണ്ടും സുജൂദിൽ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ വീണ്ടും അദ്ദേഹം കുപ്പായം ഒന്നിവിടെയും പിടിച്ച് താഴ്ത്തി, ഒന്നിവിടെയും പിടിച്ച് താഴ്ത്തി. ഇത്തിതാലും വന്നപ്പോ പിന്നെയും ചെയ്തു. ഇങ്ങനെ അദ്ദേഹം ചെയ്യുന്ന കണ്ടപ്പോ അയാൾക്ക് എന്റെ ഭാഷക്കാരനല്ല, അറബിയല്ല, അപ്പൊ എന്തയ്യാ ഒന്നും പറയാനും കഴിയുന്നില്ല അയാളോട്. ഞാനിങ്ങനെ വിഷമായി, അയാളെ നിസ്കാരം പോയി പോയല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാണ്, നിസ്കരിക്കുന്ന സമയത്ത് കുപ്പായം പിടിച്ച് താഴ്ത്തരുത്. നിസ്കരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യരുത്. അച്ചടക്കത്തോടെ നിസ്കരിക്കുന്നു. അള്ളാഹിന്റെ മുമ്പിൽ കിഴങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോ ഒരു വലിയൊരു മഹാനായ ഒരു പണ്ഡിതനെ കാണാൻ പോയി, കാന്തപുരസ്ഥാനെ കാണാൻ പോയി, അല്ലെ ഉള്ളാളെ നിങ്ങളെ കാണാൻ പോയി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സയ്യിദിനെ കാണാൻ പോയി, എന്നിട്ട് നമ്മള് അല്ലെങ്കിൽ മുഖ്യമന്ത്രിനെ കാണാൻ പോയി, അല്ലെ വേറെ ഏതെങ്കിലും ഒരു മന്ത്രിനെ കാണാൻ പോയി, അയാളോട് നമ്മൾ സംസാരിക്കാം, സംസാരിച്ചോണ്ടിക്കോ, ഇങ്ങനെ പിടിച്ചു കാറ്റി നിങ്ങളായിരുന്നു കുപ്പായ ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്നതിന് ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചു കാറ്റി. അതുപോലെ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാം, മാന്തുക, ചൊറിയ, ഇങ്ങനൊക്കെ കൂടി ഒരാളോട് സംസാരിക്കും. ഇത് അള്ളാഹനോട് ആ സംഭാഷണം. അയ്യൊരു ബോധം വേണ്ടേ, നമുക്ക് അടക്കത്തിൽ ഒതുക്കത്തിൽ നിസ്കരിക്കണം. അനാവശ്യമായ ഒരനക്കവും ഉണ്ടാകാൻ പാടില്ല. കയ്യും കാലും ഒന്നും ചലിപ്പിക്കാൻ പാടില്ല. നിസ്കാരത്തിന് വേണ്ടിയുള്ള ചലനങ്ങളല്ലാതെ വേറെ ചലനങ്ങൾ നടത്താൻ പാടില്ല. കഴിയുന്നതും മനസ്സിൽ വേറെ കാര്യങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണം. നിസ്കാരത്തിലേക്ക് തുടങ്ങിയ സമയം മുതൽക്ക് കുരു അതാ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം. അപ്പോൾ നമുക്ക് വലിയ പുണ്യമായി, അത് മനസ്സിൽ ഭക്തി കിട്ടാനും കാരണമായി. ഓതുന്നതും പറയുന്നതും അർത്ഥമറിയില്ലെങ്കിലും ഞാൻ അള്ളാഹുവിനോടാണ് പറയുന്നത്, പടച്ച റബ്ബിന്റെ ഖുർആനാണ് ഓതുന്നത്, ദിക്റാണ് ചൊല്ലുന്നത് എന്ന ബോധത്തോടുകൂടെ നിസ്കരിക്കണം. അവിടെ നമ്മുടെ മനസ്സ് മറ്റുള്ളതിലേക്ക് പോകാതിരിക്കാനുള്ള പരിശ്രമം വേണം. അതുകൊണ്ട് നിസ്കാരത്തിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ വാഷ്റൂമിൽ പോകലും ബാത്റൂമിൽ പോകലും, അതുപോലെ ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കലുമൊക്കെ നോമ്പില്ലെങ്കിൽ അതെല്ലാം നിർവഹിച്ച് കഴിച്ചേക്കണം. എന്നിട്ട് മനസ്സ് ഫാരിഗായിട്ടാണ് നിസ്കാരത്തിലേക്ക് കടക്കേണ്ടത്. സുജൂദിന്റെ സ്ഥാനത്താണ് നോക്കേണ്ടത്. അഥവാ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കി നിസ്കരിക്കാൻ ശ്രമിക്കണം. അത്തഹിയാത്തോന്ന സമയത്ത് അശ്ഹദു അല്ലാഹ ഇല്ലല്ലാ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഈ കയ്യിന്റെ വിരലൊന്ന് പൊക്കല് സുന്നത്തുണ്ട്. അതിന് ഈ വിരൽ നേരത്തെ തന്നെ താഴ്ത്തി ഇങ്ങനെ വെച്ചേക്കണം. വലത്തെ കയ്യിന്റെ മൂന്ന് വിരലും അതേപോലെ തള്ളവ
വിരലും കൂട്ടി ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ മേലെ ഈ വിരൽ പൊക്കാൻ പറ്റുന്ന വിധത്തിൽ വെക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ പറയുമ്പോ കയ്യിന്റെ വിരലൊന്ന് പൊക്കണം. പൊക്കുമ്പോൾ പതാക ഉയർത്താൻ വേണ്ടി പൊക്കുന്നില്ല, ഇങ്ങനെ കുത്തനെ പൊക്കണം. പിന്നെ കുറച്ച് താഴ്ച ചേരിച്ചിട്ട് അങ്ങനെ കയ്യിന്റെ വിരലെ ചെരിച്ച അതേ നൃത്തം നിർത്തിയിട്ട് ആ വിരലിലേക്ക് തന്നെ നോക്കണം തീരുന്നത് വരെ. അതേ അതേപോലെ മറ്റുള്ള സമയത്തൊക്കെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം. പുനൂത്തോതുന്ന സമയത്ത് രണ്ട് കൈയും ഉയർത്തിപ്പിടിക്കണം. അത് രണ്ടും കൂട്ടിപ്പിടിക്കുകയാണെങ്കിൽ കയ്യിലേക്ക് നോക്കിയാൽ മതി. അകർച്ചയാണ് പിടിക്കുന്നതെങ്കിൽ സുജൂദിന്റെ സ്ഥാനത്ത് തന്നെ നോക്കണം. കുനൂത്തിന്റെ സമയത്ത് എപ്പോഴും ദുആ നടത്തുമ്പോൾ കൈ ചുമലിന് നേരെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്, അല്ലാതെ മടിയിൽ വെച്ചിട്ടല്ല ആമീൻ പറയേണ്ടത്. ഇങ്ങനെയുമല്ല പിടിക്കേണ്ടത്. പലരും ഇങ്ങനെ കുട്ടികളെ പിടിപ്പിച്ച് പഠിപ്പിക്കുന്നത് കാണാറുണ്ട്. ഇങ്ങനെയല്ല പിടിക്കേണ്ടത്. ചോദിച്ച് വാങ്ങുന്ന വിധത്തിൽ യാചിക്കുകയാണ് പടച്ച റബ്ബിനോട്. അത് കൈ നന്നായി ഉയർത്തിയിട്ട് ഇങ്ങനെ യാചിച്ച് വാങ്ങുന്ന വിധത്തിലാണ് പിടിക്കേണ്ടത്. അടിമ കൈ ഉയർത്തിയാൽ പടച്ചവൻ കൊടുക്കാതെ മടക്കുന്നതിന് റബ്ബിന് ലജ്ജയാണ് എന്നർത്ഥം വരുന്ന ഹദീസുണ്ട്. അപ്പൊ കൈ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. നമ്മൾ ചോദിക്കാൻ റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് ലജ്ജയുണ്ടാകരുത്. റബ്ബിന്റെ മുമ്പിൽ കൈ ഉയർത്തുന്നതിനും നമുക്കൊരു നാണക്കേടുണ്ടാകരുത്. അല്ലാഹുവേതിന്റെ സൃഷ്ടികളോട് ഞങ്ങളെ കാര്യത്തിൽ കൈ ഉയർത്തി ചോദിക്കാതെ നിന്നോട് ധാരാളം ചോദിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. നമ്മൾ റബ്ബിനോടുള്ള യാചനയാണ് ദുആ എന്ന ബോധത്തോടെ ദുആ നടത്തണം. അതുപോലെ കുനൂത്തോതണം. മറ്റുള്ള അമലുകളൊക്കെ അടക്കത്തോടെ ഒതുക്കത്തോടെ ചെയ്യണം. അതാണ് ഏറ്റവും വലിയ കർമ്മം, നിസ്കാരമെന്ന കർമ്മം. അത് ഈ പെരുന്നാളോടുകൂടെ അതിന്റെ എല്ലാ ബഹുമാനവും തകർത്ത് എങ്ങനെയെല്ലാമോ എപ്പോഴെല്ലാമോ എന്ന ഒരു രൂപത്തിലേക്കൊരൊറ്റ മൂമിനും കടന്നു പോകരുത്. റമദാനിൽ നിർവഹിച്ചതിനേക്കാൾ ഭംഗിയായി പരമാവധി ജമാഅത്തിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് കഴിയില്ലെങ്കിൽ കഴിയുന്നതുപോലെ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം.